Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyannur. Payyannur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. DD Electrical and Hardwares, Railway Station Road, Palayangadi. Ora Home Center. Ora, oru veedu. Desdemona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyannur. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ ടിയാസ് ഫ്ലെയർ ബ്രൈഡൽ ബ്യൂട്ടി സ്റ്റുഡിയോ ടിആർ ബിൽഡിംഗ് ടിക്കി ബസാർ പയ്യന്നൂർ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപ്പാസ് റോഡ് പെരുമ്പ സംസ്ഥാനത്ത് 5,397 പേർക്ക് കൂടി കോവിഡ്. ആകെ മരണം 3,954. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. മാടായി ഗവൺമെന്റ് ഐടിഐയുടെ പുതിയ അക്കാദമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ടി വി രാജേഷ് എംഎൽഎ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. വൈദ്യുതോൽപാദന മേഖലയിൽ സൗരോർജത്തെ ആശ്രയിച്ച് കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി. പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസ് കെട്ടിടോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ ലൈബ്രറികളുടെ സമ്പൂർണ്ണ ഹൈടെക് പ്രഖ്യാപനം വൈദ്യുത മന്ത്രി എം എം മണി നിർവഹിച്ചു. ഗാന്ധിശില്പങ്ങളുടെ നാടായ പയ്യന്നൂരിൽ വീണ്ടും ഒരു ഗാന്ധി പ്രതിമ കൂടി സ്ഥാപിച്ചു. അനൂർ ശാന്തിഗ്രാമിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ മേയർ ടി ഒ മോഹൻ അനാച്ഛാദനം നിർവഹിച്ചു. നവീകരിച്ച എരിപുരം മാടായിപ്പാറ വെങ്ങര മുട്ടം പാലക്കോട് റോഡ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. 12 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിച്ചത്. ചെറുതാഴം പഞ്ചായത്തിലെ അറത്തിൽ വയൽ പാടശേഖരത്തിൽ പന്നിശല്യം കാരണം കർഷക ദുരിതത്തിൽ. ഏക്കറുകണക്കിന് നെൽകൃഷിയും മറ്റ് കാർഷിക വിളകളുമാണ് നാശത്തിന്റെ വക്കിലുള്ളത്. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് കർഷകർ പറയുന്നത്. വാർത്തകൾ വിശദമായി. മാടായി ഗവൺമെന്റ് ഐടിഐയുടെ പുതിയ അക്കാദമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. വെങ്ങരയിൽ നടന്ന ചടങ്ങിൽ ടി വി രാജേഷ് എംഎൽഎ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഐടിഐക്ക് 3.10 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഐടിഐക്ക് 3.10 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. പഴയ വർക്ക്ഷോപ്പ് കെട്ടിടം പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് 2 നിലകളിലായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 4 വർക്ക്ഷോപ്പുകളും അതിനോടനുബന്ധിച്ച് സ്റ്റോർ റൂമുകൾ, ഓഫീസ്, പ്രിൻസിപ്പൽ റൂം, വിസിറ്റേഴ്സ് റൂം, ലൈബ്രറി, ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങൾ ഒരുക്കും. കൂടാതെ നിലവിലുള്ള കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ 2 ക്ലാസ് മുറികളും 1 മൾട്ടിപർപ്പസ് ഹാളും ഉണ്ടാകും. പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ നിലവിലുള്ള പെയിന്റർ, പ്ലംബർ എന്നീ ട്രേഡുകൾക്ക് പുറമെ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ എന്നീ ട്രേഡുകൾ കൂടി ആരംഭിക്കും. ഓൺലൈൻ ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി എ കെ ബാലൻ അധ്യക്ഷത വഹിച്ചു. ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. വെങ്ങരയിൽ നടന്ന ചടങ്ങിൽ ടി വി രാജേഷ് എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കേരളത്തെ ഏറ്റവും മികച്ച സൗകര്യമുള്ള ഐ ടി ഐ ആയി മാറാൻ പോവുകയാണ്. ഈ 2 കോഴ്സുകൾ കൂടി ഇവിടെ ആരംഭിക്കും. നമ്മൾ ഈ മേഖലയിലെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന
കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ, ജില്ലാ പഞ്ചായത്ത് അംഗം എസ് കെ ആബിദ ടീച്ചർ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ വി രവിരാജ്, പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വൈദ്യുതോൽപാദന മേഖലയിൽ സൗരോർജ്ജത്തെ ആശ്രയിച്ച് കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി. താപനിലയങ്ങൾ സ്ഥാപിക്കൽ അപ്രസക്തമായെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസ് കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ 1987 ജൂലൈ 13 രൂപീകൃതമായത്. അന്ന് പ്രവർത്തനം ആരംഭിച്ചത് മുതൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. പയ്യന്നൂർ ഡിവിഷൻ ഓഫീസിന് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം വേണമെന്നുള്ളത് വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു. ഈ ഡിവിഷന് കീഴിൽ പയ്യന്നൂർ, വെള്ളൂർ, പഴയങ്ങാടി, തളിപ്പറമ്പ്, ആലക്കോടി എന്നീ 5 ഡിവിഷൻ ഓഫീസുകളും പയ്യന്നൂർ, രാമന്തളി, കുഞ്ഞിമംഗലം, വെള്ളൂർ, കരിവള്ളൂർ, പാടിയോട്ടിച്ചാൽ, ചെറുപുഴ, പഴയങ്ങാടി, മാടായി, മാതമംഗലം, തളിപ്പറമ്പ്, ധർമ്മശാല, കരിമ്പം, പരിയാരം, ചപ്പാരപ്പടവ്, ആലക്കോട്, കാർത്തികപുരം എന്നീ 17 സെക്ഷൻ ഓഫീസുകളും 271,749 ഉപഭോക്താക്കളും നിലവിലുണ്ട്. പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷനായി പെരുമ്പേ സ്ഥിതി ചെയ്യുന്ന 13 KV പയ്യന്നൂർ ടൗൺ സബ്സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലം നിർദ്ദേശിക്കപ്പെടുകയും പ്രസ്തുത സ്ഥലം കണ്ണൂർ ട്രാൻസ്മിഷൻ ഭാഗത്തിൽ നിന്ന് ശ്രീകണ്ഠാപുരം ഡിസ്ട്രിബ്യൂഷൻ സർക്കിളിന് കീഴിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പയ്യന്നൂരിൽ പുതിയതായി ഡിവിഷൻ ഓഫീസ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി നിർവഹിച്ചു. വൈദ്യുതോൽപാദന മേഖലയിൽ സൗരോർജ്ജത്തെ ആശ്രയിച്ച് കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് വൈദ്യുത മന്ത്രി എം എം മണി പറഞ്ഞു. പുതിയ മാർഗങ്ങൾ നമ്മൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ രംഗത്താണ് ഇപ്പോൾ ലോകത്ത് പ്രസിദ്ധമായി തീർന്നിരിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ രംഗത്ത് കേന്ദ്രീകരിക്കണം എന്ന് വൈദ്യുതി ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. 1000 MW ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനം സൗരോർജ്ജത്തിൻ്റെ രംഗത്ത് നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ടുതന്നെ കഴിഞ്ഞ 5 വർഷക്കാലം കേന്ദ്ര ഊർജ്ജ വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡ് നേടാൻ കേരളത്തിന് സാധിച്ചു. അതുകൊണ്ടുതന്നെ വൈദ്യുത മേഖല പുരോഗമനത്തിന്റെ പാതയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തമിഴ്നാട്ടിൽ ഇപ്പോൾ 6 മണിക്കൂർ വൈദ്യുതി കട്ടാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വൈദ്യുതി കട്ടാ. സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരിടത്തും നടന്നില്ല, കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത്. 5 വർഷക്കാലം ഊർജ രംഗത്തെ നമ്മുടെ ഏറ്റവും മെച്ചപ്പെട്ട സേവനത്തിന്റെ ഭാഗമായി കേന്ദ്ര ഊർജ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് തുടർച്ചയായി 5 വർഷവും കിട്ടിയത് നമ്മുടെ കേരളത്തിലാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട സേവനം നമ്മൾ കരസ്ഥമാക്കേണ്ടതുണ്ട്. ഊർജം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഒന്ന് ഇത് എത്തിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ സംവിധാനം, ലൈനുകൾ, അതിൻ്റെ ഇതിപ്പോൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഓഫീസ്, ഇതുപോലുള്ള ഡിവിഷൻ ഓഫീസുകൾ, ഇതിന് താഴെ ഓഫീസ്, ഈ നിലയിലുള്ള സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. 280 ചതുരശ്ര വിസ്തീർണമുള്ള ഇരുനില മന്ദിരത്തിനും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി 70 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാജമോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു. കെ എസ് സി ബി നോർത്ത് മലബാർ ഡിസ്ട്രിബ്യൂഷൻ ചീഫ് എഞ്ചിനീയർ ടി ആർ സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡയറക്ടർ ഡോക്ടർ വി ശിവദാസൻ, കളക്ടർ ടി വി സുഭാഷ്, നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, പി കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ ലൈബ്രറികളുടെ സമ്പൂർണ്ണ ഹൈടെക് പ്രഖ്യാപനം വൈദ്യുത മന്ത്രി എം എം മണി നിർവഹിച്ചു. ഗ്രന്ഥശാലകളിൽ പി എസ് സി കോച്ചിംഗ്, ഫിലിം ക്ലബ്ബ് തുടങ്ങിയവ രൂപീകരിക്കുകയും ഗ്രന്ഥശാലകൾ ഹൈടെക് വൽക്കരിച്ച് ജനസേവന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനുള്ള ഒരുക്കത്തിലാണ് മണ്ഡലത്തിലെ മുഴുവൻ ലൈബ്രറികളും. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ലൈബ്രറികളും ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ടി വി രാജേഷ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ലൈബ്രറികൾക്ക് ലാപ്ടോപ്പ്, പ്രിന്റർ, പ്രൊജക്ടർ, സ്ക്രീൻ, സൗണ്ട് സിസ്റ്റം എന്നിവ നൽകിയിരുന്നു.
ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലെ 111 ലൈബ്രറികളിലാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പുതിയതായി അഫിലിയേഷൻ ലഭിച്ച 17 ലൈബ്രറികളിലും കൂടി ഉപകരണങ്ങൾ വിതരണം ചെയ്തതോടെ 1,50,00,000 രൂപയുടെ പദ്ധതി പൂർത്തിയായി. ഗ്രന്ഥശാലകളിൽ PSC കോച്ചിംഗ്, ഫിലിം ക്ലബ്ബ് തുടങ്ങിയവ രൂപീകരിക്കുകയും ഗ്രന്ഥശാലകൾ ഹൈടെക് വൽക്കരിച്ച് ജനസേവന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനുമുള്ള ഒരുക്കത്തിലാണ് മണ്ഡലത്തിലെ മുഴുവൻ ലൈബ്രറികളും. എരിപുരത്ത് മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ TV രാജേഷ് MLA അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K ശിവകുമാർ, കണ്ണൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M ബാലൻ മാസ്റ്റർ, ലൈബ്രറി കൗൺസിൽ മാടായി മേഖലാ സെക്രട്ടറി KP മനോജ്കുമാർ, കണ്ണൂർ ഇലക്ട്രോണിക്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PR സജീവൻ, P പ്രേമചന്ദ്രൻ മാസ്റ്റർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ലൈബ്രറി കൗൺസിൽ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നവീകരിച്ച എരിപുരം മാടായിപ്പാറ വെങ്ങര മുട്ടം പാലക്കോട് റോഡ് മന്ത്രി G സുധാകരൻ ഓൺലൈൻ മുഖേന ഉദ്ഘാടനം നിർവഹിച്ചു. മുട്ടത്ത് നടന്ന ചടങ്ങിൽ TV രാജേഷ് MLA അധ്യക്ഷത വഹിച്ചു. MP രാജുമോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി. ഗ്രാമനിലയിലേക്കും മാറായിക്കാർ വേണത്തേക്കെല്ലാം പോകാനുള്ള സഹായം റോഡുകൾ ഉണ്ടാവുന്നു. ഇത് വ്യാപാരം, ടൂറിസം, മത്സ്യബന്ധന മേഖലകളിൽ വലിയ കുതിച്ചയാട്ടം തന്നെ കഴിഞ്ഞെടുക്കും. ഇതുപോലെ 5.5 കിലോമീറ്റർ നീളമാണുള്ളത്. 12 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മെക്കാഡം ടാറിംഗ് ചെയ്യുന്നതിന് അനുവദിച്ചത്. 5.32 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ച റോഡിന് 12 മീറ്റർ വരെ വീതിയാണുള്ളത്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഓവുചാലുകൾ നിർമ്മിച്ചും ആവശ്യമായ സ്ഥലങ്ങളിൽ കൾവർട്ടുകൾ നിർമ്മിച്ചും 7 മീറ്റർ വീതിയിൽ മെക്കാഡം ടാറിംഗ് ചെയ്യുകയും ആവശ്യമായ റോഡ് സുരക്ഷാ മാർഗങ്ങൾ ഏർപ്പെടുത്തി റോഡിനെ സംസ്ഥാന പാതാ നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. വെങ്ങരമുക്കിൽ ട്രാഫിക് ഡിവൈഡറും പദ്ധതിയിൽ ഉൾപ്പെടുത്തി. എരിപുരം, മാടായിപ്പാറ, പഴയങ്ങാടി, വെങ്ങര, മുട്ടം, നേവൽ അക്കാദമി, എട്ടിക്കുളം, പഴയങ്ങാടി, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, രാമന്തളി എന്നിവിടങ്ങളിൽ എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനുള്ള സുഗമമായ ഗതാഗത മാർഗമാണ് ഈ പ്രവൃത്തിയിലൂടെ സാധ്യമാകുന്നത്. ഇപ്പോൾ ടെൻഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് മുമ്പായി അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. മറ്റൊന്ന് തീരദേശ ഹൈവേ ആണ്. തീരദേശ ഹൈവേ ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ പാലത്തിന്റെ മറ്റു വർക്കുകൾ, അതിന്റെ ഡിസൈൻ തയ്യാറാക്കുന്ന സ്റ്റേജ് കഴിഞ്ഞു. ഇനിയിപ്പോ ഗവൺമെന്റ് അതിന്റെ എക്സിസ്റ്റൻസ് നടപടികളാണ്. ജനങ്ങളെ മുഖവിലക്കെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വിശ്വപ്രകാശ് EG സ്വാഗതം പറഞ്ഞു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം SK ആബിദ ടീച്ചർ, CP മുഹമ്മദ് റഫീഖ്, ആയിഷ B, PP ദാമോദരൻ, V വിനോദ്, മധു മാട്ടൂൽ, M രാമചന്ദ്രൻ, സുനിൽ കൊയിലേരിയൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഗാന്ധി ശില്പങ്ങളുടെ നാടായ പയ്യന്നൂരിൽ വീണ്ടും ഒരു ഗാന്ധി പ്രതിമ കൂടി സ്ഥാപിച്ചു. അന്നൂർ ശാന്തിഗ്രാമിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ മേയർ TO മോഹനൻ അനാച്ഛാദനം നിർവഹിച്ചു. ഗാന്ധിയുടെ പ്രതിമ ഈ കാലഘട്ടത്തിലും അനിവാര്യമാണെന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. പ്രമുഖരായവർ പിൻകാലത്ത് തിരിശീലയ്ക്ക് പിന്നിലേക്ക് മറയുമ്പോൾ മഹാത്മാഗാന്ധി കാലം കഴിയുന്തോറും ഊതിക്കാച്ചിയ പൊന്നുപോലെ ശോഭിച്ചു വരികയാണ്. ഗാന്ധിയെ വിമർശിച്ച പലരും പിൻകാലത്ത് അദ്ദേഹത്തിന്റെ പ്രചാരകരായി മാറിയെന്നും TO മോഹനൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അവരുടെയൊക്കെ കർമ്മങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുമുണ്ട്. ഒരു കാലഘട്ടത്തിൽ വളരെ പ്രശസ്തരായും പ്രമുഖരായും ചിത്രീകരിക്കപ്പെട്ട ആളുകൾ കാലം കഴിയുമ്പോൾ അവരുടെ പ്രസക്തി നഷ്ടപ്പെടുകയും അവർ തിരിച്ചിലേക്ക് പിന്നിലേക്ക് മാറിപ്പോവുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി കാലം കഴിയുന്തോറും ഊതിക്കാച്ചിയ പൊന്നുപോലെ തിളങ്ങി തിളങ്ങി ശോഭിച്ചു കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഇന്നും പുതിയ പുതിയ പ്രതിമകളും അദ്ദേഹത്തിൻ്റെ സൂക്തങ്ങളും എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഐക്യദാർഢ്യവും ആരാധനയും പൊതുസമൂഹം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ ശില്പമുട, പയ്യന്നൂർ ഗാന്ധി കേന്ദ്രം, പയ്യന്നൂർ ഫർക്ക ഗാന്ധി കേന്ദ്രം, പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ, സബ് കോടതി, ഹിന്ദി വിദ്യാപീഠം, ബോയ്സ് സ്കൂൾ, ഗാന്ധി മന്ദിരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഗാന്ധി പ്രതിമകളുള്ളത്. പയ്യന്നൂരിൽ കഴിഞ്ഞയാഴ്ച ഉദ്ഘാടനം ചെയ്ത ഗാന്ധി സ്മൃതി മ്യൂസിയത്തിലും ഗാന്ധിജിയുടെ രണ്ട് പ്രതിമകളുണ്ട്. ഇതോടെ ഗാന്ധി ശില്പങ്ങളുടെ നാടായി പയ്യന്നൂർ മാറിക്കഴിഞ്ഞു. ചടങ്ങിൽ ഇ കെ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര പഠനം, ഉപഗ്രഹ വിദൂര സംവേദന രംഗത്തും മറ്റു സുപ്രധാന മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ച കെ വി രവീന്ദ്രനെ ചടങ്ങിൽ വെച്ച് മുനിസിപ്പൽ കൌൺസിലർമാരായ എം രൂപേഷ്, കെ കെ അശോകൻ തുടങ്ങിയവർ അനുമോദിച്ചു. ചടങ്ങിൽ വെച്ച് ശില്പിയും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ചിത്രം കുഞ്ഞിമംഗലത്തിനുള്ള അനുമോദനവും നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ക്ഷേത്രകല അക്കാദമിയുടെ സഹായത്തോടെ സമഗ്ര ശിക്ഷ മാടായി ബി ആർ സിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള ചെണ്ട പരിശീലനം ഹൃദ്യം വാദ്യം പദ്ധതിക്ക് തുടക്കമായി. ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രകല അക്കാദമിയുടെ സഹായത്തോടെ സമഗ്ര ശിക്ഷ മാടായി ബി ആർ സി ആണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെണ്ട പരിശീലനം തുടങ്ങിയത്. സബ് ജില്ലയിലെ 20 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. അവധി ദിവസങ്ങളിലാണ് ക്ലാസ്. വിജയൻകാന്താണ് പരിശീലകൻ. മാടായി എൽ പിയിൽ ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ പരിശീലന കേന്ദ്രം ആരംഭിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് എം എൽ എ അറിയിച്ചു. കുട്ടികൾക്ക് പരിശീലനം നൽകാൻ ബഹുമാനപ്പെട്ട ചെറുതാവ് ചന്ദ്രേട്ടൻ്റെ ശിഷ്യനുണ്ടാവും. വാദ്യ കലാശ്രീയാണ് ചെറുതാവ് ചന്ദ്രേട്ടൻ. മട്ടന്നൂർ ശങ്കരകുട്ടിയുടെ ശിഷ്യനാണ്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ മട്ടന്നൂർ എന്ന് വിശേഷിപ്പിച്ചാലും യാതൊരു തെറ്റുമില്ല. കാരണം അങ്ങനെയുള്ള ഒരു പ്രഗത്ഭനായ ചെണ്ട കലാകാരനാണ് അദ്ദേഹം. അദ്ദേഹം നമ്മൾ കുട്ടികൾക്ക് പരിശീലനം നൽകും. അദ്ദേഹം ഇടയ്ക്ക് വന്ന് പരിശീലനം നൽകും. നിങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്തണം. എല്ലാവരിലും കഴിവുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു അധ്യക്ഷത വഹിച്ചു. എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ടി പി വേണുഗോപാലൻ മുഖ്യാതിഥിയായി. ക്ഷേത്രകല അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് മുഖ്യപ്രഭാഷണം നടത്തി. രാജേഷ് കടന്നപ്പള്ളി, എ വി സതീശൻ, എ ഒ എം പി പ്രസന്ന, ചെറുതാഴൻ ചന്ദ്രൻ, അനുപമ ബാലകൃഷ്ണൻ, പ്രീതാകുമാരി, ടി വി ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ബ്യൂറോ പഴയങ്ങാടി. കുഞ്ഞിമംഗലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷുഹൈബിന്റെ 3 രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം നടന്നു. ആണ്ടാങ്കോവിലിൽ നടന്ന അനുസ്മരണ പരിപാടി യൂത്ത് കോൺഗ്രസ് മാടായി ബ്ലോക്ക് സെക്രട്ടറി എ വി സനൽ ഉദ്ഘാടനം ചെയ്തു. ആണ്ടാങ്കോവിലിൽ നടന്ന ഷുഹൈബ് അനുസ്മരണ പരിപാടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ഷിജുവിന്റെ അധ്യക്ഷതയിൽ മാടായി ബ്ലോക്ക് സെക്രട്ടറി എ വി സനൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വിജയൻ, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ, കെ വി സതീഷ് കുമാർ, വേണുഗോപാലൻ കെ, നിതീഷ് ബാലകൃഷ്ണൻ, സിജു, വിനീത് പി, സനീഷ് എം പി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പി കെ എസിന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. പി കെ എസ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച വരുമാന പരിധി പിൻവലിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ അർഹമായ പ്രാതിനിധ്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പി കെ എസിന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. പി കെ എസ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. 10, 2, 3 എന്നുള്ളൊരു സംവിധാനം തന്നെ കേട്ടകത്ത് വരുന്നത് 1968 കോട്ടാരി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് വഴി ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടതോടുകൂടിയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് 1985 ആയപ്പോൾ നമ്മുടെ നാടിന്റെ സ്വഭാവം മാറി. ഇന്ന് നമ്മളെല്ലാം കയ്യിൽ ഫോണുണ്ട്. 1985 മുമ്പ് അങ്ങനെയൊന്ന് സ്വപ്നം കാണാൻ പോലും പറ്റുമായിരുന്നില്ല. ഏറ്റവും പുതിയ സാങ്കേതികമായ ശാസ്ത്ര രംഗത്തെ മാറ്റങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് വലിയ നിലയിലുള്ള ചലനങ്ങൾ, പുരോഗതി ഉണ്ടാക്കിയപ്പോൾ അത് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിട്ടുള്ള രാജീവ് ഗാന്ധി. പി കെ എസ് ഏരിയ പ്രസിഡന്റ് സി അശോകൻ അധ്യക്ഷത വഹിച്ചു. കെ വി ബാലൻ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കെ എസ് കെ ടി യു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സി പി ഐ എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യബാലൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന്
കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ ബജറ്റിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പയ്യന്നൂർ സെൻട്രൽ ബസാർ കേന്ദ്രീകരിച്ച് പ്രകടനവും നടന്നു. സിപിഐഎം പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. അവർ അവരുടെ തൊഴിൽ ഇടങ്ങളിൽ നിന്നും വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വേതനം വെട്ടിക്കുറക്കപ്പെട്ടതിന്റെ ഫലമായും തൊഴിൽ നഷ്ടപ്പെട്ടതിന്റെ ഫലമായും ജനങ്ങൾ കൂടുതൽ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രൂക്ഷമായിട്ടുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ KSKTU ഏരിയ പ്രസിഡന്റ് ടി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. KSKTU ഏരിയ സെക്രട്ടറി കെ രമേശൻ സ്വാഗതം ആശംസിച്ചു. നെരുവമ്പരം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ സംഘാടക സമിതി രൂപീകരണം ഉദ്ഘാടനം ചെയ്തു. നെരുവമ്പ്രം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് ടി വി രാജേഷ് എം എൽ എയുടെ സഹായത്തോടെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച 2,60,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ 2021 ഫെബ്രുവരി മാസം തന്നെ നാടിന് സമർപ്പിക്കും. വർക്ക്ഷോപ്പ്, ഡ്രോയിംഗ് ഹാൾ, ലാബ് എന്നീ കെട്ടിടങ്ങളാണ് ഉദ്ഘാടനത്തിനായി തയ്യാറാകുന്നത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ ഒരു സംവിധാനം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണും, നമ്മൾ മെയിൻ റോഡ് കേസ്റ്റിപ്പ് റോഡിലാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. കുട്ടികൾ, നമുക്ക് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം, കേരളത്തിലെ 4 മിഷനുകളാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് ആർദ്രം എന്ന് പറയുന്ന ആരോഗ്യ സംവിധാനത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വിദ്യ പൊതുവി കെ വി കിരൺകുമാർ അധ്യക്ഷത വഹിച്ചു. കെ പ്രദീപ് സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള എ വിജയരാഘവൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ സ്വീകരണത്തിലുള്ള ഒരുക്കങ്ങൾ പയ്യന്നൂരിൽ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14 വൈകിട്ട് പയ്യന്നൂർ ഷേണായി സ്കൂളിൽ നടക്കുന്ന പൊതുയോഗത്തിൽ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. മുന്നണി സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. അതിൽ ഒരാദ്യഘട്ട പ്രവർത്തനം എന്ന നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് 2 ജാഥകൾ കേരളത്തിൻ്റെ 2 ഭാഗങ്ങളിൽ നിന്ന് ഉദ്ഘാടനം ചെയ്ത് പ്രയാണം ആരംഭിക്കും. നാളെ വൈകുന്നേരം മഞ്ചേശ്വര മണ്ഡലത്തിൽ ഹൊസങ്കടിയിൽ വെച്ചിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ. ഈ വടക്കൻ കേരളത്തിലൂടെ ആകെ പര്യടനം നടത്തി തൃശ്ശൂരിൽ സമാപിക്കത്തക്ക നിലയിൽ നാളെ മുതൽ അതിൻ്റെ പര്യടനം ആരംഭിക്കുക. മറ്റൊരു ജാഥ 14 എറണാകുളത്ത് സിപിഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ ജാഥയും 26 തിരുവനന്തപുരത്ത് സമാപിക്കത്തക്ക നിലയിൽ അതിൻ്റെ പര്യടനവും ഞായറാഴ്ചയോടുകൂടി ആരംഭിക്കും. നവകേരള സൃഷ്ടിക്കായി വീണ്ടും LDF എന്ന മുദ്രാവാക്യവുമായാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള എ വിജയരാഘവൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ February 14 വൈകിട്ട് 4 ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ വെച്ച് ജില്ലാ നേതാക്കൾ സ്വീകരിക്കും. ഷേണായി സ്ക്വയറിൽ നടക്കുന്ന പൊതുയോഗത്തിൽ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും സ്വീകരണ യോഗം. പൊതുയോഗവേദിയുടെ വിവിധ ഭാഗങ്ങളിൽ സാനിറ്റൈസറുകളും മറ്റും ഒരുക്കുമെന്നും വടക്കൻ മേഖലാ ജാഥ സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പയ്യന്നൂരിൽ പൂർത്തിയായതായും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. TI മധുസൂദനൻ, സി സത്യപാലൻ, KV ബാബു, വി കുഞ്ഞികൃഷ്ണൻ, എം രാമകൃഷ്ണൻ, PV ദാസൻ, പി ജയൻ, ഇക്ബാൽ പോപ്പുലർ, കെ ഹരിഹർ കുമാർ, PV പത്മനാഭൻ, PU രമേശൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള ഫോക്ലോർ അക്കാദമിയുടെ കണ്ണപുരത്തുള്ള കലാഗ്രാമത്തിൽ വിവിധ കോഴ്സുകൾ നടത്താൻ തീരുമാനിച്ചു. കോഴ്സുകളുടെ ഔപചാരിക ഉദ്ഘാടനം 14 TV രാജേഷ് എംഎൽ നിർവഹിക്കുമെന്ന് ഫോക്ലോർ അക്കാദമി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റൊന്ന് ചെങ്ങനം, മറ്റൊന്ന് പാചകം. സാധാരണ 10 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ
ഉള്ള ആളുകൾക്ക് പങ്കെടുക്കാവുന്ന രീതിയിലുള്ള ഒരു ഡിപ്ലോമ കോഴ്സ്, ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ്, അതാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. ഈ മൂന്ന് മേഖലകളിൽ ഉറവിടുന്നു മാത്രമേ പിന്നീട് കൂടുതൽ കോഴ്സുകൾ ഘട്ടഘട്ടമായി നടത്താൻ വേണ്ടി പറ്റൂ. വീക്കെൻഡുകളിലാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇതിൻ്റെ സിലബസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മലയാള സർവകലാശാല. നിലവിലുള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പഠന ക്ലാസ് ആരംഭിക്കുക. ആറുമാസം ദൈർഘ്യമുള്ള കോഴ്സാണ് വിഭാവനം ചെയ്തത്. നാടൻപാട്ട്, ചെണ്ട, പാചക പരിശീലനം എന്നിങ്ങനെയുള്ള മൂന്ന് കോഴ്സുകളാണ് തുടക്കത്തിൽ നടത്തുക. ആഴ്ചയിൽ ശനി, ഞായർ ദിവസങ്ങളിലാണ് പരിശീലനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. 10 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ കോഴ്സിൽ ചേരാവുന്നതാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പത്മനാഭൻ കാവുംബായി, പാചക വിദഗ്ധൻ അന്നൂരിലെ ദാമോദര പൊതുവാൾ, സി ജെ കുട്ടപ്പൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സിലബസുകൾ തയ്യാറാക്കും. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷത വഹിക്കും. ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ എ വി അജയ്കുമാർ കോഴ്സുകൾ വിവരിക്കും. സംഗീതജ്ഞൻ ഡോക്ടർ കാഞ്ഞങ്ങാടി രാമചന്ദ്രനും മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണപുരം പഞ്ചായത്ത് ഹാളിൽ ചേർന്ന മാധ്യമസമ്മേളനത്തിൽ ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ എ വി അജയ്കുമാർ, ഫോക്ലോർ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം പത്മനാഭൻ കാവുംബായി, കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, കെ രമേശൻ, ടി വി ലക്ഷ്മണൻ, കെ വി ശ്രീധരൻ, പഞ്ചായത്ത് സെക്രട്ടറി എം കെ നാരായണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൊറ്റൂർ വൈഗ 2021 അന്താരാഷ്ട്ര കാർഷിക ശില്പശാലയും പ്രദർശനവും തവിടിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിട ശിലാസ്ഥാപനവും 13 ഫെബ്രുവരി ശനിയാഴ്ച രാവിലെ 10:30 നടക്കും. വൈഗ 2021 അന്താരാഷ്ട്ര കാർഷിക ശില്പശാലയും പ്രദർശനവും പഞ്ചായത്ത് തല കർഷകരെ ആദരിക്കലും കൊറ്റൂർ സാംസ്കാരിക നിലയത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ രസ്ന കെ പി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുണാകരൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരിത, വിജയൻ പി വി, ബാലകൃഷ്ണൻ സി വി, കെ തമ്പാൻ, അജിത് കുമാർ അനിക്കം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 2021 ഓൺലൈൻ പ്രദർശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിന്റെ ഭാഗമായി നടപ്പാക്കിയിട്ടുള്ള മാടായി ഗവൺമെന്റ് ഐടിഐയുടെ പുതിയ അക്കാദമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ടി വി രാജേഷ് എംഎൽഎ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. വൈദ്യുതോൽപാദന മേഖലയിൽ സൗരോർജത്തെ ആശ്രയിച്ച് കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി. പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസ് കെട്ടിടോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ ലൈബ്രറികളുടെ സമ്പൂർണ്ണ ഹൈടെക് പ്രഖ്യാപനം വൈദ്യുത മന്ത്രി എം എം മണി നിർവഹിച്ചു. ഗാന്ധി ശില്പങ്ങളുടെ നാടായ പയ്യന്നൂരിൽ വീണ്ടും ഒരു ഗാന്ധി പ്രതിമ കൂടി സ്ഥാപിച്ചു. അന്നൂർ ശാന്തിഗ്രാമിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ മേയർ ടി ഒ മോഹൻ അനാച്ഛാദനം നിർവഹിച്ചു. നവീകരിച്ച എരിപുരം മാടായിപ്പാറ, വെങ്ങര, മുട്ടം, പാലക്കോട് റോഡ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. 12 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിച്ചത്. ചെറുതാഴം പഞ്ചായത്തിലെ അറത്തിൽ വയൽ പാടശേഖരത്തിൽ പന്നിശല്യം കാരണം കർഷക ദുരിതത്തിൽ. ഏക്കറകണക്കിന് നെൽകൃഷിയും മറ്റ് കാർഷിക വിളകളുമാണ് നാശത്തിന്റെ വക്കിലുള്ളത്. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം. വാർത്തകൾ തുടരുന്നു. ചെറുതാഴം പഞ്ചായത്തിലെ അറത്തിൽ വയൽ പാടശേഖരത്തിൽ പന്നിശല്യം കാരണം കർഷകർ ദുരിതത്തിൽ. ഏക്കർ കണക്കിന് നെൽകൃഷിയും മറ്റ് കാർഷിക വിളകളുമാണ് പന്നി നശിപ്പിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് അധികൃതരിടപെട്ട് ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് കർഷകർ പറയുന്നത്.
ചെറുതാഴം പഞ്ചായത്തിലെ അറത്തിൽ വയൽ പാടശേഖരത്തിൽ കൃഷിയിറക്കിയ കർഷകരാണ് പന്നിശല്യത്താൽ പൊറുതിമുട്ടുന്നത്. കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി ശക്തമായ മഴയെ തുടർന്ന് കൃഷി പൂർണ്ണമായും നാശത്തിന്റെ വക്കിലായിരുന്നു. പിന്നീട് വളരെ കഷ്ടത അനുഭവിച്ചും പലരിൽ നിന്നും കടം വാങ്ങിയുമാണ് ഇപ്പോൾ കൃഷിയിറക്കിയത്. എന്നാൽ പന്നിശല്യം രൂക്ഷമായതോടെ ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കർഷകരുള്ളത്. കൂട്ടമായി എത്തുന്ന പന്നികൾ വയലിലെ വരമ്പുകൾ പൂർണ്ണമായും തകർത്തു കഴിഞ്ഞു. ഇത്തവണ മുണ്ടോൻ കൃഷി പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ്. മഞ്ഞൾ, ചേന, ചേമ്പ് തുടങ്ങിയ കാർഷിക വിളകൾ വീട്ടുവളപ്പിൽ പോലും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കർഷകർ. പന്നീൻ്റെ ശല്യം രൂക്ഷമായതുകൊണ്ട് ഇപ്പോൾ കൃഷിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നെൽകൃഷി വെച്ചാൽ നെല്ലിൽ കണ്ടത്തിലും വീണ് തെരഞ്ഞ് വരമ്പില്ല, നെല്ലുമില്ല, നെല്ലെല്ലാം കീർന്ന് എടുത്തിട്ട് പന്നി കൊണ്ടുപോയിരുന്നു. ഇപ്രാവശ്യം മുണ്ടോൻ കൃഷിക്ക് ഒന്നും കിട്ടിയിട്ടേ ഇല്ല, എല്ലാം പന്നി ശരിയാക്കി. അതുപോലെ ചേന, ചേമ്പ്, കപ്പ ഒരു കൃഷിയും വീട്ടിൽ വളർത്തലും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഇതിന് ശരിക്കും ഒരു പരിഹാരം കാണണം എന്നാണ് പറയാനുള്ളത്. കൃഷിക്കാർക്ക് വെച്ചാൽ ഭയങ്കര ദ്രോഹമാണ്. ഈ ശരിക്കും ഇപ്പോൾ മലയോരത്ത് മേഖലയിലില്ല പന്നിയല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിയോന്ന സംശയം. നാട്ടിലിപ്പോൾ പന്നിയില്ലോ, മലയോരത്ത് പോയി അങ്ങോട്ട് പോയാൽ പന്നിയില്ല. അങ്ങനെയാണ് ഇപ്പം കാണുന്നത്. സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരും ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന കർഷകരും പ്രദേശത്തുണ്ട്. കഴിഞ്ഞ വർഷവും പന്നിശല്യം ഉണ്ടായിരുന്നെങ്കിലും ഈ വർഷം കൂടുതലാണെന്ന് കർഷകർ പറയുന്നു. പച്ചക്കറി സംരക്ഷണത്തിനായി തുണി ഉപയോഗിച്ച് വേലി കെട്ടിയിരുന്നെങ്കിലും ഇതുകൊണ്ടൊന്നും ഇതിന് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അധികൃതരിടപെട്ട് പന്നിശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നും കർഷകർ പറയുന്നു. യാതൊരു രക്ഷയില്ല, ഒന്നുമില്ല. പച്ചക്കറി കൃഷിക്ക് എല്ലാം വേലി കെട്ടി, ഇല്ല സാധ്യത കച്ചുകൊണ്ട് കെട്ടിയിട്ടും യാതൊരു പ്രയോജനം കാണുന്നില്ല. പന്നിക്ക് മരുന്നുണ്ട് പറഞ്ഞ് മരുന്ന് വെച്ചിട്ടും ഒരു പ്രശ്നം ഒന്നും ഒരു പരിഹരിക്കാൻ ആവുന്നില്ല. ഇനി എന്തെങ്കിലും ഗവൺമെൻറ് ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ പണിയെടുത്തിന് കാര്യമില്ല. അധ്വാനിച്ചിട്ട് ഇത്രയും ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് എല്ലാം നശിപ്പിക്കുമ്പം പിന്നെ എന്നതിലത് എല്ലാ കാര്യവും അങ്ങനെ തന്നെ, എല്ലാ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ഇല്ലത്. ഈ കൃഷി ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ ഈ പന്നീൻ്റെ എന്തെങ്കിലും ഒന്നും അറിയാതെ കണ്ട് കൃഷി നമ്മൾ നടത്തിയിട്ട് ചെയ്യില്ല. ഇനി കർഷകന്മാർ ഇനി ആത്മഹത്യയിലെ ഇനി രക്ഷയില്ല. വേറെ ഒന്നും ഒരു ഇനി എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരണം. അല്ലാതെ ഉണ്ട് ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്, എല്ലാം ചെയ്യുന്നില്ലേ ഇപ്പം. അതുപോലെ ഈ പന്നിമാർ തുരത്തേണ്ട എന്തെങ്കിലും ഒരു ഇതുണ്ടാവില്ലേ. ഇപ്പം കാടെല്ലാം വയക്കിയല്ല പന്നി നാട്ടിലായി, പന്നിക്കൊന്നൊരു പേടിയൊന്നുമില്ല ഇപ്പം. പന്നികൾ രാത്രിയിൽ കൂട്ടത്തോടെ വന്ന് നെൽകൃഷി നശിപ്പിക്കുന്നത് തടയാൻ ചെന്ന പലർക്കും അപകടവും സംഭവിച്ചിട്ടുണ്ട്. ഏറ്റുകൊടുക്ക യു പി സ്കൂൾ മാതൃഭൂമി സീഡ് വിശിഷ്ട ഹരിത വിദ്യാലയ സംസ്ഥാന അവാർഡ്ദാന ചടങ്ങും പുരസ്കാര സമർപ്പണവും സ്കൂളിൽ വെച്ച് നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റുകൊടുക്ക എ യു പി സ്കൂൾ 2019-20 വർഷത്തെ മാതൃഭൂമി സീഡിന്റെ വിശിഷ്ട ഹരിത വിദ്യാലയം സംസ്ഥാന അവാർഡ്ദാന ചടങ്ങും പുരസ്കാര സമർപ്പണവും നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഏറ്റുകൊടുക്ക എ യു പി സ്കൂൾ സീഡ് കൺവീനർ ഹൃദ്യ രാജേഷ് വിദ്യാഭ്യാസ ജില്ലാ ജെം ഓഫ് സീഡ് പുരസ്കാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സീഡ് കോർഡിനേറ്റർ സ്വപ്ന കെ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ, ബിന്ദുമോൾ കെ ജി, ജഗദീഷ് ജി, മനോജ് കെ, വിനോദ് ചന്ദ്രൻ, പി ശശിധരൻ, എ സുകുമാരൻ, സി സുനിൽകുമാർ, അശ്വതി പ്രകാശ്, കെ ഒ വി ഗീത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നിശാപാഠശാലകളിലൂടെ അറിവിന്റെ അക്ഷരവെളിച്ചം പകർന്ന കൂക്കാനം റഹ്മാൻ മാസ്റ്റർക്ക് ആദരം സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണൻ എം എൽ എ റഹ്മാൻ മാസ്റ്റർക്കുള്ള ഉപഹാരം കൈമാറുകയും പൊന്നാടയണിയിച്ച് ആദരിക്കുകയും ചെയ്തു. കൂക്കാനം റഹ്മാൻ മാസ്റ്റർ രചിച്ച അക്ഷരവിപ്ലവം പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. നിശാപാഠശാലകളിലൂടെ അറിവിന്റെ അക്ഷരവെളിച്ചം പകർന്ന ഗുരുനാഥൻ കൂക്കാനം റഹ്മാൻ മാസ്റ്ററെ ആദരിക്കാൻ 4 പതിറ്റാണ്ടിനിപ്പുറം സഹപാഠികൾ ഒത്തുകൂടി. ബീഡി നെയ്ത്ത് തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന 22 പേരെ വിളിച്ചിരുത്തിയാണ് കൂക്കാനം റഹ്മാൻ 1977 നിശാപഠനത്തിലൂടെ അനൗപചാരിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്. ഇദ്ദേഹത്തിന്റെ ശിക്ഷണം കൊണ്ടുമാത്രം സർക്കാർ ജോലി നേടിയ ഒട്ടേറെ പേർ കരിവെള്ളൂരിലുണ്ട്. പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ കരിവെള്ളൂർ മുരളി റഹ്മാൻ മാസ്റ്ററുടെ പുസ്തകം പ്രകാശനം ചെയ്തു. റഹ്മാൻ മാസ്റ്ററുടെ പുസ്തകത്തെക്കുറിച്ചുള്ള കരിവെള്ളൂർ മുരളിയുടെ പരിചയപ്പെടുത്തൽ ഹൃദ്യമായി. ശ്രീകൃഷ്ണൻ എം എൽ എ റഹ്മാൻ മാസ്റ്റർക്കുള്ള ഉപഹാരം കൈമാറി പൊന്നാടി അണിയിച്ച് ആദരിച്ചു.
രേഖപ്പെടുത്തിയിട്ടുള്ളൊരു നാടാണ്. ഇവിടെ അനൗപചാരിക വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിശ പാഠശാലകൾ സംഘടിപ്പിക്കുന്നത്, അതുപോലെ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത് എല്ലാം മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച മഹാന്മാരായ മഹാരഥന്മാർ നമുക്ക് നേതൃത്വം നൽകിയ നാടാണ് ഇവിടെ. അവർ ഉഴുതുമറിച്ച മണ്ണിലാണ് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷത വഹിച്ചു. കെ നാരായണൻ, പ്രകാശൻ കരിവള്ളൂർ, കൊടക്കാട് രാജൻ, ടി വി രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവള്ളൂർ. എരമം കുറ്റൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ വൈകാ 2021 അന്താരാഷ്ട്ര കാർഷിക ശില്പശാലയും പ്രദർശനവും പഞ്ചായത്ത് തല കർഷകരെ ആദരിക്കലും കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ നടന്നു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും നടത്തി. വൈകാ 2021 അന്താരാഷ്ട്ര കാർഷിക ശില്പശാലയും പ്രദർശനവും പഞ്ചായത്ത് തല കർഷകരെ ആദരിക്കലും കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ രസ്ന കെ പി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുണാകരൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരിത, വിജയൻ പി വി, ബാലകൃഷ്ണൻ സി വി, കെ തമ്പാൻ, അജിത് കുമാർ അനിക്കം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 2021 ഓൺലൈൻ പ്രദർശനവും നടന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. യുവജന വഞ്ചനക്കെതിരെ കണ്ണപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഓലച്ചൂട്ട് കത്തിച്ച് പ്രതിഷേധജ്വാല നടത്തി. കണ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധജ്വാല ഡി സി സി സെക്രട്ടറി നൌഷാദ് വാഴവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. വ്യാപകമായി പിൻവാതിൽ നിയമനവും ബന്ധുനിയമനവും നടത്തി ലക്ഷക്കണക്കിന് യുവാക്കളെ പിണറായി സർക്കാർ വഞ്ചിച്ചുവെന്നാരോപിച്ച് കണ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓലച്ചൂട്ട് കത്തിച്ച് പ്രതിഷേധജ്വാല സംഘടിപ്പിച്ചു. പ്രതിഷേധജ്വാല ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. കൊടുക്കാൻ വേണ്ടി നിയമപരമായി അധികാരമുള്ള ബാധ്യതയുള്ള കേരളത്തിലെ പോലീസ് സംവിധാനം, ആ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ വേണ്ടി കേരളത്തിലെ പി എസ് സി എന്ന് പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ, ആ സർവീസ് കമ്മീഷൻ ഒരു എഴുത്ത് പരീക്ഷ നടത്തുന്നു. ആ എഴുത്ത് പരീക്ഷയ്ക്കകത്ത് അറ്റൻ്റ് പരീക്ഷ എഴുതിയ ശിവരഞ്ജിത്ത് എന്ന് പറയുന്നത് ഡിവൈഎഫിയുടെ ക്രിമിനൽ. ആകെയുള്ള ചോദ്യങ്ങൾ എണ്ണം എത്രയാ? 100 ചോദ്യമാണ്. ആ 100 ചോദ്യങ്ങളിൽ 96 ചോദ്യങ്ങളും ശിവരഞ്ജിത്തിൻ്റെ മൊബൈലിനകത്ത് എസ് എം എസ് ആയി വരുന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് പാലങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പാടൻ ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ എം നാരായണൻ, സി അംബ്രോസ്, സതീഷ് കാടങ്കോട്ട്, വി വി രവീന്ദ്രൻ, പി കെ സുധാകരൻ, കെ വിജയൻ, യൂത്ത് കോൺഗ്രസ് കണ്ണപുരം മണ്ഡലം പ്രസിഡന്റ് ബ്രജേഷ് കീടറ, ഷാജി കൗങ്കൽ, വി വി ജയരാജൻ, പ്രതിഷേധജ്വാലയോട് അനുബന്ധിച്ചുള്ള പ്രകടനത്തിന് പേരൂൽ കുറുകുണ്ടവയൽ അണക്കെട്ട് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. സി കൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. 1,10,00,000 രൂപ ചെലവിലാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത്. പയ്യന്നൂർ മണ്ഡലം എം എൽ എ സി കൃഷ്ണന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,10,00,000 രൂപ ചെലവിൽ പേരൂൽ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം സി കൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു. ഇത് സാധ്യതപ്രായമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി വരുന്നവരും ഈ വിശാലമായ പാടശേഖരം സാധാരണഗതിയിൽ 2 വള കൃഷി ശുഭമായിട്ട് എടുക്കാൻ സാധിക്കുന്നതെന്ന് എടുത്തു വന്നിരുന്നതാണ്. പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമം
അനുഭവപ്പെട്ടു. ചടങ്ങിൽ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ വി രവീന്ദ്രൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി തമ്പാൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് കെ പി രമേശൻ, കെ വി ഗോവിന്ദൻ, പി വി ശങ്കരൻ, പി ഗംഗാധരൻ, എം വി സുരേഷ്, എം ചന്ദ്രിക, കെ വി രഘുനാഥൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇടവേള.